എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധം നടക്കുന്ന സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന വരൾച്ചയും വേദനയും, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അഥവാ ഇതെങ്ങനെ സ്വയമായി പരിഹരിക്കാമെന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കടക്കാം. ബന്ധപ്പെടുമ്പോഴുള്ള വേദന ലൈംഗിക ആസ്വാദനത്തിലെ രസം കൊല്ലിയാണ് അല്ലേ? ലൂബ്രിക്കേഷൻ സ്രവങ്ങൾ വേണ്ടത്ര ഉണ്ടാകാത്തതിനാലാണ് മിക്കപ്പോഴും ഇത് സംഭവിക്കുക. വഴുവഴുപ്പ് കുറഞ്ഞാൽ അവയവങ്ങൾ ഉരസി പോറലുകൾ വീഴാം. അതിനാൽ ബന്ധപ്പെടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാനസികമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേയുള്ളൂ. ഒന്നാമതായി, ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായും സംഭവിക്കുന്നത്. ഇത് ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിന് കാരണം ഹോർമോൺ തെറാപ്പി ഇതിന് ഫലം നൽകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ ലൂബ്രിക്കേഷൻ ആവശ്യമായ സ്രവങ്ങൾ ലൈംഗിക അവയവത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉത്തേജനത്തിൻ്റെ തീവ്രതക്കനുസരിച്ചാണ്. പരമാവധി ഉത്തേജനം പകരാൻ പങ്കാളി ശ്രമിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ഇത്തരം വരൾച്ചാ പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും. പല സ്ത്രീകൾക്കും പല കാര്യങ്ങളിലായിരിക്കും താല്പര്യങ്ങൾ ഏതെന്ന് മനസ്സിലാക്കി പങ്കാളി ഈ ഭാഗം കൂടുതലായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം ഉത്തേജനക്കുറവ് സ്ത്രീകൾക്ക് കുറവായിരിക്കും. അതുപോലെ ആദ്യമേ ലിംഗപ്രവേശനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ വരൾച്ചയും വേദനയും ഉണ്ടാകും. ഫോർ പ്ലേ ഫലപ്രദമായി പ്രയോഗിക്കുന്നവരിൽ 90% വരൾച്ചയും വേദനയും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഫോർ പ്ലേക്ക് അമിത പ്രാധാന്യമാണെന്ന് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫോർ പ്ലേ നന്നായി പ്രയോഗിക്കുക. കൂടാതെ സ്ത്രീയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ നീണ്ടു നിൽക്കുന്ന ഫോർ പ്ലേ പ്രയോജനം ചെയ്യുന്നില്ല എങ്കിൽ പുറമേ നിന്നുള്ള ലൂബ്രിക്കൻറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓവർ ദി കൗണ്ടറായി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഇത്തരം ജെല്ലുകളും ക്രീമുകളും ലഭിക്കും. അതിനായുള്ള ജെല്ലുകൾ വേണമെങ്കിൽ ഉദാഹരണമായി പറയാം. ലൂബിക് ജെൽ, KY ലൂബ്രിക്കേഷൻ ജെല്ലി എന്നിവയൊക്കെ ഇതിനു വേണ്ടി അഥവാ വഴുവഴുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. അതുപോലെ വെളിച്ചെണ്ണയും ലൂബ്രിക്കേഷനും ഉപയോഗിക്കാം. പക്ഷേ ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഫംഗൽ ബാധക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെന്നാൽ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ വെളിച്ചെണ്ണയോ മറ്റു ക്രീമുകളോ ലൂബ്രിക്കേഷനോ ഉപയോഗിക്കരുത്. ഇത് പിന്നീടുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും.